അസ്സലാം വലൈക്കും. അൺചൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ എന്നും വീഡിയോ ഇടുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഞ്ച വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടോ, തിരുപ്പതി ആണുണ്ടോ, ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ഇടാനും മറക്കരുത് കേട്ടോ. വീഡിയോ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആ ലൈക്ക് ബട്ടൺ ഒന്ന് നക്കിക്കളിഞ്ഞാളെ. അപ്പം നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കാണാം. അപ്പം ഇന്നാൾ നമ്മൾ നല്ല സാമ്പാറും ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കാറുണ്ട്. കണ്ട് നമ്മളെ ഇഡ്ഡലി മാവ് എന്താട്ടി പറ്റിച്ചില്ലേ. അപ്പം ഇന്ന് നമ്മൾ എന്താട്ടി, ഇന്ന് നമ്മൾ രണ്ടും കൽപ്പിച്ച് ഇന്നും തന്നെ നമ്മൾ ഇഡ്ഡലിയും കൊണ്ടാട്ടോ വന്നിക്കണത്. അപ്പം ഇന്ന് നല്ല മാവൊക്കെ ഒന്ന് നല്ല ഉസാറായിട്ട് നൊരഞ്ഞൊക്കെ വന്നിക്കണം കേട്ടോ മക്കളെ. ഇനി നമുക്ക് ചുട്ടോക്കാം. ഇന്നിപ്പോൾ മാവ് കണ്ടിട്ട് ഒരു ഈമാനൊക്കെ ഉണ്ട്, നന്നാവുന്നില്ലൊരു പ്രതീക്ഷയൊക്കെ ഉണ്ട് കേട്ടോ ഇന്ന് മാവിനെ കണ്ടിട്ടേ. അപ്പം നമ്മൾ ഇഡ്ഡലി തട്ടിൽ ഒന്ന് എണ്ണ വെച്ചിക്കണ്. പിന്നെ കുറച്ച് പച്ചക്കറിയൊക്കെ ഉണ്ട്. എല്ലാ പച്ചക്കറിയൊന്നും ഇപ്പം ഉണ്ടായിട്ട് ഇപ്പം സാമ്പാറാക്കാൻ കൂടൂല. അപ്പം എല്ലാ പച്ചക്കറിയൊക്കെ വെച്ചിട്ട് നമ്മൾ ഇന്നാൾ വെച്ചില്ലേ, അപ്പം അതിൻ്റെ ബാക്കിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഒരു മത്ത കണ്ടത്തിൻ്റെ ഒരു കുറവുണ്ട്, പറഞ്ഞിട്ട് കാര്യമല്ല. ഇല്ലതൊക്കെ വെച്ചിട്ട് നമുക്ക് സാമ്പാറുണ്ടാക്കാം. സാമ്പാർ പോലെ ഇട്ട് കഴിഞ്ഞാൽ സാമ്പാർ തന്നെയാണ്. ഇനിയിപ്പോൾ ഇക്ക് കുറേ കഷ്ണങ്ങളൊന്നും മാണ്ടെണ്ണയാളെ, ഇല്ലത് വെച്ച് കണ്ടാണ് സാമ്പാർ ഉണ്ടാക്കാം. സാമ്പാർ പൊടി ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു മണവും ചൂരൊക്കെ ഉണ്ടായാൽ തന്നെ സാമ്പാറാണേ. പിന്നെ കുറേ കഷ്ണത്തിൻ്റെ ഒന്നും ഒരാവശ്യമല്ല. ആ സാമ്പാറിൻ്റെ മണവും കൂട്ടി കേട്ട് കേട്ട് കാണ്ട് മണം കേൾക്കുമോ? ഇല്ലല്ലേ, മണം കിട്ടിക്കാണ്ട് അങ്ങനെ തിന്ന. അങ്ങനെ നമ്മൾ ചായക്ക് വെച്ചിനെ വെള്ളമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് തിളച്ച് നിൽക്കണം. അപ്പം നമ്മൾ അതിക്ക് പൊടി ഇട്ട് കൊടുത്ത്, പഞ്ചാര ഇട്ട് കൊടുത്ത് നമ്മളെന്താട്ടി കേങ്ങാണ്ട് അരിയാൻ നിന്നിക്കണം കേട്ടോ. അപ്പോൾ കേങ്ങും അതേമാതിരി വൈതലങ്ങി ഇട്ടാൽ ചാറൊന്ന് കുറുകി കിട്ടും കേട്ടോ. അപ്പം നമ്മൾ രണ്ട് മൂന്ന് കേങ്ങ് എടുത്തുക്കണ്, രണ്ട് വൈതലങ്ങി എടുത്തുക്കണം കേട്ടോ. അപ്പം നമ്മളിതിക്ക് പരിപ്പ് ഇടണില്ല കേട്ടോ, പരിപ്പ് ഇടാത്തത് ഇല്ലാത്തത് കൊണ്ടാണ്. ഉണ്ടെങ്കിലൊക്കെ ഇടാം, ഇല്ലെങ്കിലും ഒരു കുഴപ്പമില്ല കേട്ടോ. നമ്മളെ സാമ്പാറിന് അടിപൊളി സാമ്പാർ തന്നെ ഇക്കാരം. അപ്പം നമ്മൾ ഇഡ്ഡലിൻ്റെ പാത്രത്തിൽ വെള്ളമൊക്കെ വെച്ച് കഴിഞ്ഞാൽ അത് തിളച്ച് വന്നിട്ട് നമ്മൾ ഇഡ്ഡലി ഇഡ്ഡലിൻ്റെ ആ പാത്രം ഉണ്ടല്ലോ പാരാന്, അപ്പോൾ അത് നമ്മൾ ഇറക്കി വെച്ച് കൊടുത്തിക്കണേ. എന്നിട്ട് നമ്മളിങ്ങനെ പാർന്നു കൊടുക്കണുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ നമുക്ക് ഇഡ്ഡലി നന്നാവുന്നില്ല വിശ്വാസത്തോടു കൂടിയാണ് നമ്മളിപ്പോൾ ഇഡ്ഡലി ചൂടാൻ നിൽക്കുന്നത്. ഇന്നാളെ തന്നെ ഇപ്പം നമ്മളെ പറ്റിച്ചിക്കണ് നമ്മളെ ഇഡ്ഡലി. അപ്പോൾ ഇന്ന് നല്ല ഉസാറായിട്ട് നല്ല അടിപൊളിയായിട്ട് മാവൊക്കെ പൊന്തി വന്നിക്കണേ. അപ്പോൾ ഇനി നമുക്ക് ചൂടാൻ വേണ്ടി ഏതായാലും പാർന്നിക്കണ്. ഇനി നമ്മൾ കുറച്ച് മുളകും പൊടി ഇട്ട് കൊടുത്തിക്കണം കേട്ടോ. ഞാനൊരു സ്പൂണും ഒരു തുള്ളി ഇട്ട് കൊടുത്തിക്കണേ. അപ്പോൾ ഇന്ന് ഉച്ചക്കും രാവിലേക്കൊക്കെ ഒക്കെ ഈ ചാറ് തന്നെ. അപ്പോൾ അതിന് കണ്ട് കാണ്ട് തന്നെ ഞാൻ കുറച്ച് കഷ്ണങ്ങളും ഉണ്ട്, കുറച്ച് വെള്ളവും വെച്ചിക്കണം കേട്ടോ. പിന്നെ കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തിക്കണ്. പിന്നെ ഒരു തുള്ളി മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിക്കണ്. പാകത്തിനില്ല ഉപ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ. ഇനി അതൊക്കെ പാടെ കൂടിയിട്ട് ഒന്ന് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ജീരുള്ളി പണ്ടേന് ഇട്ടോ, അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മളിന്ന് ജീരുള്ളി ഇട്ടിക്കണത്. പിന്നെ ഒരു വല്ലുള്ളി എടുത്തിക്കണം കേട്ടോ. ഇനി നല്ലോണം ഒന്ന് കയ്യിൽ വെച്ചിട്ട് ഇളക്കി കൊടുത്തിക്കണ്. ഇനി നമുക്ക് സ്പൂണും കൂടെ ഉണ്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ കുറച്ച് തോന വെള്ളം പാർന്നിക്കണം, അതുകൊണ്ടാണ് ഇപ്പോൾ ഒന്ന് വെച്ചിക്കണം കേട്ടോ. അങ്ങനെ നമ്മൾ കുറച്ച് പുളി വെള്ളത്തിലിട്ട് ഇനി അത് നല്ലോണം ഞൗണ്ടി വെച്ചിക്കണ്. ഐഷ്, നമ്മളെ ഇഡ്ഡലി കണ്ടെന്ന് നല്ല അടിപൊളിയായി, നല്ല സുന്ദര കുട്ടപ്പനായിട്ടുണ്ടല്ലോ, പൊന്തി വന്നിക്കണ്, നല്ല അടിപൊളിയായിക്കണ്. ഇന്ന് ഏതായാലും നമുക്ക് നല്ല സാമ്പാറൊക്കെ പാർന്നിട്ടിന്ന് നല്ലൊരു പിന്നെ നല്ലൊരു അടി അടിച്ചണം നമുക്ക് നല്ല ഇഡ്ഡലി. സൂപ്പറായിട്ടിന്ന് നല്ല സാമ്പാറൊക്കെ പാർന്ന് നല്ല കുഴച്ചും കെടുത്ത് തിന്നാം. നല്ല അടിപൊളിയായിട്ട് മൂപ്പരാക്കെന്ന് വന്നിക്കണം കേട്ടോ. അപ്പം കണ്ടെങ്കിൽ നല്ല സോഫ്റ്റൊക്കെ ഉണ്ട് കേട്ടോ, ഇഡ്ഡലിയൊക്കെ നല്ല ഉസാറായിക്കണേ. അപ്പം അങ്ങനെ ഏതായാലും നമ്മൾ ഇഡ്ഡലിയൊക്കെ ചുട്ട് കഴിഞ്ഞ് പിന്നെ നാളെണ്ണയാളെ എൻ്റെ വീഡിയോ കണ്ടോലിക്കൊക്കെ അറിയാം. നമ്മൾ മായ മായ ഉണ്ടല്ലോ ഭൂമിയിൽ കണ്ട് വീണോടുകൂടി നമ്മളെന്താട്ടിനി കുറച്ച് ഗോതമ്പും അതേമാതിരി മുളകും ഉണക്കിനിയല്ലോ, അതൊക്കെ പൊടിച്ചോ എന്നൊക്കെ ഇപ്പം ഒന്ന് കമൻ്റൊക്കെ വന്ന് കണ്ട്. അപ്പോൾ അതാക്കണം കേട്ടോ. നമ്മൾ ഗോതമ്പ് പൊടിച്ചിക്കണേ, കുറച്ച് അരിയും നമ്മൾ പച്ചരി കേക്ക് ഉണക്കിനിയും അതും പൊടിച്ചിക്കണേ, പിന്നെ നമ്മൾ മുളകും പൊടിച്ചിക്കണം കേട്ടോ. അപ്പം മായ ഏതായാലും മഴക്കാലം കജ്ജാനായി, എന്നിട്ട് നമ്മളത് പൊടിച്ചിട്ടില്ലേ. ഇന്നിട്ട് ഏതായാലും ഇപ്പം നമുക്ക് ഇന്നലെ നല്ലൊരു വെയിൽ കിട്ടിട്ടോ. അപ്പോൾ ആ വെയിലത്താണ്ട് ഇട്ടിട്ട് നമ്മളെന്താട്ടി ആ മുളകും പിന്നെ നമ്മളെ ഗോതമ്പും കുറച്ച് അരിമ്പാടാണ് കേക്കി കണ്ടാണ് ഉണക്കിയിട്ടാണ്ട് നമ്മളെന്താട്ടി അവിടെ കൊടുത്തയച്ചിട്ട് ഇനിയിപ്പോൾ അത് മൂലക്കിടാൻ പറ്റൂല. ആർന്നു ഞാൻ
ഏതായാലും പൊടിച്ച് കൊടുക്കണം കേട്ടോ. അൽഹംദുലില്ല, നല്ലൊരു വെയിലും കിട്ടി. നമ്മൾ മുളകൊക്കെ ആണ് പൊട്ടിച്ചാൽ പൊട്ടുന്നത് ഇരിക്കില്ലേ വെയിലേനി കേട്ടോ. അതുകൊണ്ട് ഏതായാലും നമ്മൾ മുളകൊക്കെ ആണ് പൊടിച്ചെടുത്തേക്കണേ. അപ്പോൾ നമ്മളിതിൻ്റെ മുന്നിലെ മുളകും പൊടി ഉണ്ടല്ലോ, അത് ഞാൻ മേലൊക്കെ ഇട്ട് കൊടുത്തേക്കണം കേട്ടോ. അപ്പോൾ അതെന്തിനാ വെച്ചാൽ അതാണല്ലോ ഞാൻ ആദ്യം എടുക്കുക. അപ്പോൾ അത് പിന്നത്തെ പുതിയത് നമുക്ക് പിന്നെ എടുക്കാം. അങ്ങനെ അടിയിൽ നമ്മൾ പുതിയത് ഇട്ട് കൊടുത്ത് മേലെ നമ്മൾ പയ്യത് ഇട്ട് കൊടുത്തേക്കണം കേട്ടോ. എടുക്കുമ്പോൾ മേലത്തല്ലേ നമ്മൾ എടുക്കുകയുള്ളൂ. അങ്ങനെ നമ്മൾ ഇതാക്കണേ കുട്ടികൾക്ക് സ്കൂൾ കൊണ്ടാകാൻ കൂട്ടാനുണ്ടാക്കണം. അപ്പോൾ അതിന് നമ്മൾ കുറച്ച് കേങ്ങ് ഉണ്ടല്ലോ അരിഞ്ഞെടുക്കണുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ സാമ്പാർക്ക് വെണ്ടക്കെ ഇട്ടിട്ടില്ലേ, ഇനി അത് മറന്നിക്കണം കേട്ടോ. അപ്പോൾ സാമ്പാറൊക്കെ രണ്ട് മൂന്ന് കൂക്കൊക്കെ കൂക്കിക്കാണ്ട് വെന്തിട്ട് ഞാൻ എന്താട്ടി നമ്മളെ വെണ്ടക്ക ഇട്ട് കൊടുത്തേക്കണം കേട്ടോ. വെണ്ടക്ക എപ്പോഴാണ് ഇട്ട് കൊടുത്തേക്കണത്, അല്ലെങ്കിൽ ഉടഞ്ഞു പോകുമേ. പിന്നെ ഞാൻ കരിയേപ്പ് കൊടുത്തേക്കണേ, പിന്നെ കുറച്ച് മല്ലിച്ചപ്പ് കൊടുത്തേക്കണം കേട്ടോ നമ്മളെ മുറ്റത്തില്ലേ. അപ്പം അങ്ങനെ അതൊക്കെ എടുത്തേക്കണേ. ഇനി നമുക്ക് എന്താട്ടണം, നമ്മളെ വെണ്ടക്ക അങ്ങനെ ഒരിതായി വെന്ത് വന്നിക്കണം കേട്ടോ. കുറച്ചൊക്കെ വന്നിക്കണം. ഇനി നമുക്കൊന്നും കൂടി തിളപ്പിച്ചിട്ട് നമുക്ക് ആ പുളിവെള്ളം കൂടി ഒന്ന് പായരണം. അപ്പോൾ അതിനൊക്കെ നമ്മളെ വെണ്ടക്ക വന്നോളും. പിന്നെ നമുക്ക് ആ ചൂടോടൊക്കെ തന്നെ അടച്ചാൽ തന്നെ പിന്നെ വെന്തിട്ടിക്കോളൂ കേട്ടോ നമ്മളെ വെണ്ടയ്ക്കൊക്കെ. അങ്ങനെ നമ്മളെ പുളിവെള്ളവും പാർന്നിട്ട് ഇനി ഒന്ന് തിളച്ച് വരട്ടഞ്ഞിട്ട് നമുക്ക് നമ്മളെ സാമ്പാറും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ചട്ടി ചൂടാക്കിയിട്ട് അതിൽ രണ്ട് മണി ഉലുവ ഇട്ട് കൊടുത്തേക്കണേ. പിന്നെ കുറച്ച് കടുക് ഇട്ട് കൊടുത്തേക്കണേ. ഇനി അത് കണ്ട് പൊട്ടി വന്നിട്ട് നമുക്ക് നമ്മളെ കരിയേപ്പിൻ്റെ ഇലയും അതേമാതിരി നമ്മളെ മുറ്റത്തിലെ നമ്മളെ മല്ലിച്ചപ്പ് ഉണ്ടല്ലോ അതും പാടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ എന്ന് ഞാൻ മല്ലിച്ചപ്പൊക്കെ അയക്കാണ് ഇട്ട് കൊടുക്കല് ചാറ്റിക്ക്. ഇന്നിപ്പോൾ ഒരു വെറൈറ്റി ആയിക്കോട്ടെ എഴുതിക്കാണ്ട് അയക്ക് ഇട്ട് കൊടുത്തേക്കണം കേട്ടോ എണ്ണീക്ക്. ഇനി അതൊന്ന് മൂത്ത് വരട്ടെ, എന്നിട്ട് നമുക്ക് സാമ്പാറും പൊടി ഇട്ട് കൊടുക്കട്ടോ. ഇന്നൊക്കെ കുറച്ച് തല തിരിഞ്ഞുകൊണ്ടാണ് കേട്ടോ മക്കളെ. അപ്പോൾ അല്ലെങ്കിൽ നമ്മൾ സാമ്പാറും പൊടിയൊക്കെ ആ ചാറ്റിക്ക് ഇട്ട് കൊടുക്കല്ലേ. ഇന്നിപ്പോൾ ഞാൻ എന്താട്ടി നമ്മൾ ആ തിജാണ്ട് ഓഫാക്കിയിട്ട് ആ എണ്ണീക്ക് അന്ന് സാമ്പാറും പൊടി ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ കുറച്ച് സാമ്പാറും പൊടി ഇട്ട് കൊടുത്തേക്കണേ. അപ്പോൾ നല്ലോണം ഒന്ന് ഇളക്കണം, തിജ് ഓഫാക്കിക്കോളാണ്ടിട്ടാണ്, അല്ലെങ്കിൽ ആ സാമ്പാറും പൊടി കരിഞ്ഞോ. അപ്പോൾ കരിയാൻ നിൽക്കണ്ട, അല്ലെങ്കിൽ സാമ്പാറിന് അപ്പോൾ കരിഞ്ഞൊരു ചൊയ്യേക്കാരം. അപ്പോൾ പിന്നെ ഒരു രസം ഉണ്ടാവില്ല കേട്ടോ സാമ്പാർ. അപ്പോൾ അങ്ങനെ നമ്മൾ ഇതാക്കണ ചാറ്റിക്ക് പറന്ന് കൊടുത്തേക്കണം കേട്ടോ. നമ്മൾ തൂമിച്ചത് നല്ല അടിപൊളിയായിട്ട് നല്ല കുറുന്നനല്ലേ സാമ്പാർ തന്നെയാണ് കേട്ടോ. അപ്പോൾ കുറുന്നനായത് എന്താ, കേങ്ങും വൈതലങ്ങി ഇട്ടുകൊണ്ടാണ് കേട്ടോ നമ്മളെ സാമ്പാർ ഇങ്ങനെ കുറുന്നനായി വന്നിരിക്കണത്. അപ്പം ഇനിയിപ്പോൾ പരിപ്പില്ലായത് കണ്ട് ഇപ്പം ഞാനും സാമ്പാർ ഉണ്ടാക്കാതെ കണ്ട. ഏതായാലും ഇഡ്ഡലിയൊക്കെ ചുട്ട് കഴിഞ്ഞ് കണ്ട് ഒരു തുള്ളി മാവ് ബാക്കിയുണ്ടായി കേട്ടോ. അപ്പം മിന്നൂട്ടി പറഞ്ഞു ഇനിച്ചൊരു അപ്പം ചുട്ട് കണ്ടിട്ടം വെച്ചിയേൻ. അപ്പോൾ ഏതായാലും ഞാനൊരു അപ്പം ചുട്ടുക്കണം കേട്ടോ. അപ്പം ഇനി ഓക്കമാണെങ്കിൽ തിന്നോളും, ചിലപ്പോൾ ഒരു ചോദ്യക്കാരൻ ചുട്ടുക്കണമെന്നുള്ളത്. അപ്പം ഞാൻ ചുട്ടപ്പം പറഞ്ഞേക്കണം എനിക്ക് എന്ത് പറ്റൂലേന്നൊക്കെ. അപ്പം മദർസൊന്നും ഇല്ല കേട്ടോ, ഇന്നലെ വെള്ളിയാഴ്ച അല്ലേ ഇനിയോ. അപ്പം മദർസ ഇല്ല ഇനി കേട്ടോ. അപ്പം മദർസക്ക് ഒന്ന് പോകണമെങ്കിൽ സ്കൂൾക്ക് അറിഞ്ഞയച്ചാൽ മതിയല്ലോ. അപ്പം അങ്ങനെ നമ്മൾ കേങ്ങ് പൊരിച്ചെടുക്കുമെന്നല്ല, ഒരു തുള്ളി മേക്ക് പറഞ്ഞിട്ട് നമ്മളെന്താട്ടി അയക്കിട്ട് കാണ്ട് ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ വന്നോളൂ അതിൽ കടന്ന് കാണ്ട് ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി. കുറേ മേക്ക് പറഞ്ഞ് കാണ്ടൊന്നും നമ്മൾ പൊരിച്ചെടുക്കേണ്ട ആവശ്യമല്ല. അങ്ങനെ നമ്മൾ ഏതായാലും സാമ്പാറും ഇഡ്ഡലിയൊക്കെ കൂട്ടി ചായ കുടിച്ചാൽ പോകുക കേട്ടോ മക്കളെ. ഒരു പാത്രത്തൊക്കെ സാമ്പാർ എടുത്തേക്കണം. അപ്പോൾ ചായ ഏതായാലും നേരം വെളുക്കുമ്പോൾ കാച്ചി വെക്കണല്ലേ. അപ്പോൾ അതൊന്ന് ചൂടാകാനും വേണ്ടി നമ്മൾ ഒന്നുകൂടിയും വെച്ചിക്കണം കേട്ടോ. ഇനി നമുക്ക് ചായയും നമ്മളെ ഇഡ്ഡലിയും ഒക്കെ മേശപ്പുറത്ത് കൊണ്ടു വെച്ചിക്കണം. ഇനി നമുക്ക് നല്ലൊരു ചായയുടെ കുടിച്ചിട്ട് നമുക്ക് ബാക്കിയില്ല പണിയൊക്കെ എടുക്കാം. അങ്ങനെ നമ്മൾ ചായയുടെയൊക്കെ കഴിഞ്ഞ് എന്താ ചായ പാർന്ന് ഇഡ്ഡലിയൊക്കെ കുഴച്ചൊക്കെ തിന്നുന്ന വീഡിയോസൊക്കെ ഉണ്ട്. ഇനി അതൊക്കെ എലിയെ പോയത് തന്നെ അറിയില്ല, അത് കിട്ടിയില്ല തോന്നുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ മക്കൾക്ക് സ്കൂൾക്ക് കൊണ്ടുപോകാനുള്ള കൂട്ടാനൊക്കെ പാത്രത്തൊക്കെ ആക്കിക്കണം കേട്ടോ. രണ്ടാക്കും ഒരേമാതിരി ആക്കിക്കാണ്ട് മൂടി വച്ചിക്കണം. ഇനി ഒരുക്കും അല്ലെ ബാഗ് കൊണ്ടുപോയി കേട്ടോ. അങ്ങനെ നമ്മൾ ഓലെ ബാഗിൽ കൊണ്ടുപോയി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ അപ്പോഴൊക്കെ നോക്കി ബാഗ് കിട്ടുന്നു കേട്ടോ. ഇനിയിപ്പോൾ വരും സനുട്ടന് ബസ് 9:30 ആകുമ്പോഴത്തേന് ബസ് വരും. മിന്നൂട്ടിക്കും പോകണം കേട്ടോ. സനുവിന് വെള്ളിയാഴ്ച 9 മണിയാകുമ്പോഴത്തേന് ബസ് വരും കേട്ടോ. അങ്ങനെ നേരത്തെ ബെല്ലടിച്ചുമല്ലോ വെള്ളിയാഴ്ച. പിന്നെ മിന്നൂട്ടിക്ക് 9:40 ബെല്ലടിച്ചു. അങ്ങനെ ഓ രണ്ടാളും പോയിക്കണം. മിന്നൂട്ടിക്കിൻ്റെ സ്കൂൾ പിന്നെ ഇവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഓക്ക് 9:30 ആകുമ്പോൾ പോയാൽ മതി. സനുട്ടന് പിന്നെ പുള്ളി എന്ന് പറയും കേട്ടോ. ഞങ്ങളവിടെ നിന്ന് കുറച്ച് പോകണം. അപ്പോൾ ഓനെ സ്കൂൾ ബസ്സിലാണ് പോയാലേ ലൈൻ ബസ്സിനൊക്കെ പോകാൻ ഓനെ കൊണ്ട് കജ്ജൂല. ഓൻ്റെ ചേലും കോലവും കണ്ടില്ല ഞങ്ങൾ. അപ്പോൾ പിന്നെ ലൈൻ ബസ്സിനൊന്ന് പോകാൻ കജ്ജൂലേ. അങ്ങനെ ഓനെ സ്കൂൾ ബസ്സിലാണ് നമ്മൾ പറഞ്ഞേക്കൽ. അപ്പോൾ അങ്ങനെ ഓരോ ബസ്സൊക്കെ വന്ന് ഓൻ പോയിക്കണേ.
അങ്ങനെ നമ്മൾ ചോറ്റിനുള്ള തണീനൊക്കെ തീമിട്ട് കാണ്ട് വെള്ളമൊക്കെ ചൂടായി വന്നിട്ട് നമ്മൾ അരി ഇട്ട് കൊടുക്കാൻ കേട്ടോ. അപ്പം അങ്ങനെ അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തുക്കണ്. അപ്പം നമുക്ക് രസം പിടിയത്തെ അരി കിട്ടിയിക്കണല്ലോ, അല്ലെങ്കിൽ ഞാൻ മറ്റേ അരിയാണ് വെക്കൽ. അതാണ് തിന്നാലുണ്ടല്ലോ, ദഹിച്ചാത്ത മാതിരി. അപ്പം അവളൊക്കെ ഒരു സുഖവും ഉണ്ടാവില്ല, ഒരു കനയിക്കാരം. ഇന്നിപ്പോൾ ഏതായാലും നമുക്ക് രസം പിടിയത്തെ അരിയൊക്കെ കിട്ടുക, അത് തീമിട്ടിക്കണം കേട്ടോ. പിന്നെ അതാക്കണ രണ്ട് കടച്ചക്കി ഉണ്ടിട്ടുണ്ട്. അളയെന്ന് നമുക്ക് നമ്മൾ അയലോക്കത്തെ ഒരു കാക്ക കൊടുന്നതാണിതേ, രണ്ട് കടച്ചക്ക ഉണ്ട് കേട്ടോ. അപ്പോൾ കടച്ചക്ക കൂട്ടിയിട്ട് അനവധി ദിവസമായിക്കണ് കിട്ടിയിട്ടേ. അപ്പം അങ്ങനെ നമ്മൾ ഏതായാലും നല്ലോണം ഒന്ന് തോലൊക്കെ ചെത്തിയിട്ട് കുറച്ച് വലിയ കഷ്ണങ്ങളാക്കി കണ്ട് തന്നെ നുറുക്കണം കേട്ടോ. ഇത് വെന്ത് കഴിഞ്ഞാൽ കഷ്ണം അങ്ങനെ തിന്നാൻ കിട്ടണമല്ലോ. അപ്പോൾ കുറച്ച് വലിയ കഷ്ണങ്ങളാക്കി കണ്ട് തന്നെ മുറുക്കിയിക്കണ്. ഇനി നുള്ള മഞ്ഞപ്പൊടിയും പച്ചമുളകും ഉപ്പിട്ട് കണ്ടാണ് കേട്ടോ തീമക്കണത്. അപ്പം ഇനി നമുക്ക് ചോറാണ് വന്നിട്ട് ആ തീം അടുപ്പത്താണ് തീമക്കാന്ന് വിചാരിച്ചേ. പിന്നെ ചോറൊക്കെ വെന്തിക്കണ് കേട്ടോ. അപ്പോൾ ഞാനൊന്ന് നോക്കിയതാണ് വെന്തിക്കണോ അല്ലേ എന്നൊക്കെ അറിയാൻ വേണ്ടി. അപ്പോൾ ഒന്നുകൂടി വേഗമുണ്ട്. അപ്പോൾ അതിന് ഇതാക്കണേ ഞമ്മക്കുണ്ടല്ലോ കുറച്ച് ബത്തല മീൻ ഇന്നലെ വാങ്ങിയത് കുറച്ചുണ്ടേനി, അത് ഞാൻ കുറച്ച് ഇന്നൊക്കെ കൂടി എടുത്തച്ചേനി. ഞാൻ അതൊന്ന് നന്നാക്കണം. മത്തിക്കൊക്കെ പേരും വിലയാണ്. നമ്മളെ സാധാരണക്കാരെ മീനേനി മത്തി. പണ്ടൊക്കെ മീനേനി സാധാരണക്കാരത്. ഇപ്പോൾ പൈസ അല്ലോലാണയാളെ മത്തിയൊക്കെ വാങ്ങി തിന്നണത്. ഇപ്പോൾ പൈസ അല്ലാത്തവർക്കൊക്കെ ബത്തല വാങ്ങി തിന്നണത്. ഇപ്പോൾ ബത്തലിനെ കുറച്ച് വിലക്കുറവുള്ളൂ അല്ലേ. അങ്ങനെ മീനൊക്കെ നന്നാക്കി കഴിഞ്ഞ് കണ്ട് ഞാൻ എന്താട്ടി ഉപ്പും മുളകൊക്കെ തേച്ച് വെച്ചിക്കണം കേട്ടോ. അപ്പോൾ തന്നെ നമ്മളെ കടച്ചക്കൊക്കെ ഒന്ന് വെന്തിക്കണം. ഇനി അത് തൂമിച്ചാൽ വേണ്ടി ജീരുള്ളി കുറച്ച് വെളുത്തുള്ളിയും പാട് അരിഞ്ഞ ചീനി അത് എണ്ണയൊക്കെ ചൂടാക്കിയിട്ട് ഞാനേക്ക് ഇട്ട് കൊടുത്തിക്കണം കേട്ടോ. കരിയേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തിക്കണ്. ഇനി അത് നല്ലോണം ഒന്ന് മൂത്ത് വരട്ടെ. ഇനി നമുക്ക് നമ്മളെ കടച്ചക്കീക്കാണ് പാർന്നു കൊടുക്കട്ടോ. അപ്പം ഇങ്ങൾക്കൊക്കെ കടച്ചൊക്കെ കിട്ടിയ ഞങ്ങളൊക്കെ എങ്ങനെയാണ് വെക്കൽ? ഇവിടെ ഞങ്ങൾ ഇങ്ങനെയാണ് വെക്കുക കേട്ടോ. ഇച്ചി കടച്ചൊക്കെ വെക്കാനും അറിയില്ലേ, ഞാൻ തിന്നിട്ടും ഇല്ലേ കേട്ടോ. ഇവിടെ വന്നാരെയാണ് കടച്ചൊക്കെ ഒക്കെ തിന്നത്. ഇവിടെ അമ്മ അല്ല നിമ്മ അങ്ങനെയാണ് കേട്ടോ കടച്ചൊക്കെ വെക്കൽ. ഇങ്ങനെ വെച്ചാൽ മതി എന്ന് പറയും, അല്ലെങ്കിൽ പിന്നെ ഇറച്ചി വെക്കും പോലെയൊക്കെ വെച്ചാൽ മതി അറിയട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ തിന്നിട്ട് നല്ല രസം തോന്നലുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് കേട്ടോ ഞാൻ ഈ കടച്ചൊക്കെ ഇങ്ങനെ വെച്ചത്. എല്ലാവർക്കും ഭയങ്കര തൃപ്തിയാണ് കേട്ടോ, മക്കൾക്കൊന്നും പറ്റൂല. അങ്ങനെ നമ്മൾ ചോറൊക്കെ ഊറ്റിയിട്ട് നമ്മൾ ചെമ്പട്ടിയിലിട്ടൊന്ന് വെള്ളം വറ്റിച്ചാൽ വേണ്ടി അടുപ്പത്ത് തന്നെ വെച്ചിക്കണ്. പിന്നെ നമ്മൾ അടുപ്പും വീതനെയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിടണുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ മീൻ പൊരിച്ചാൽ ചട്ടി തീം വെച്ചിക്കണ്. അപ്പോൾ അതിൽ കരിയേപ്പിൻ്റെ ഇട്ട് കൊടുത്തിക്കണേ, കുറച്ച് ഓയിലും പാർന്നു കൊടുത്തിക്കണം. ഇനി നമുക്ക് നമ്മളെ എണ്ണ ചൂടായിട്ട് നമ്മളെ ബത്തൽ മീനൊക്കെ ഇട്ട് കൊടുത്തിക്കണം കേട്ടോ. അപ്പോൾ ഒരു കാവൊക്കെ വെന്ത് നമ്മൾ മറിച്ചിട്ട് കൊടുത്തിട്ട് എന്താണെന്നറിയില്ലെന്ന് മീനൊക്കെ കുറച്ച് ഉടഞ്ഞു പോയിക്കണ്. അവിടെ വലിയ കുഴപ്പമൊന്നുമില്ല, എന്നാലും ബത്തലല്ലേ. അങ്ങനെ നമ്മളെ പുതിയാപ്പിളക്കാക്ക് അറിഞ്ഞിച്ചൊരു ക്ലാസ് ചായ അട്ടിക്കാറിന്. അപ്പോൾ മൂപ്പരാക്കാക്ക് ഇപ്പോൾ കടച്ചക്ക കണ്ടിട്ടില്ല ചായയുടെയാണ്. ആ മൂപ്പരാക്കാക്ക് ഭയങ്കര ഇഷ്ടമാണ് കടച്ചക്ക. അപ്പോൾ അങ്ങനെ ഒരു പാത്രത്തിൽ കുറച്ച് കടച്ചക്കയും പിന്നെ കടച്ചക്ക ഉപ്പേരി വെച്ചത് കേട്ടോ. പിന്നെ ഒരു ക്ലാസ് കട്ടൻ ചായയും കൊണ്ടുപോയി കൊടുത്തിരുന്നു കേട്ടോ മൂപ്പരാക്കാക്ക്. അങ്ങനെ മൂപ്പരാക്കാക്ക് ചായയൊക്കെ കൊണ്ടുപോയി കൊടുത്ത് വന്നപ്പോഴത്തേന് നമ്മളെ മീനൊക്കെ ഒരു ഭാഗം പൊരിഞ്ഞ് രണ്ട് ഭാഗം പൊരിഞ്ഞ് പാത്രത്തൊക്കെ മാറ്റിയിട്ട് മറ്റേത് കൂടി ചട്ടിയിലിട്ട് കണ്ട് പൊരിച്ചെടുത്തിക്കണം കേട്ടോ. പിന്നെ നമ്മൾ ഇന്നലത്തെ കുറച്ച് ചാറും ഉണ്ട്, ഇനി അതും ചൂടാക്കി എടുക്കണുണ്ട് കേട്ടോ മീൻ ചാറ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടുക്കണോ? ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി പുതിയ വീഡിയോ ആയിട്ട് ഞാൻ നാളെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുവരെ എല്ലാവരോടും അസ്സലാമു അലൈക്കും.